ഇനി പത്തിയെ ക്ലച്ചിന് കാല് റിമൂവ് ചെയ്യും. ഞാൻ ഓഫായ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് സ്റ്റിയറിംഗിലോട്ട് കടക്കാം. അധികം കളിച്ചത് നീ വണ്ടി എടുത്തോ. വണ്ടി എടുക്കും, ബാക്കിയൊക്കെ നമുക്ക് വഴി ഇടാം. നീ എടുക്കുന്നു റിലാക്സ്, കൂൾ. ഫസ്റ്റ് ഗിയർ ഇട്ട് പതിയെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക, ആക്സിലറേറ്റർ പതിയെ കൊടുത്ത് വണ്ടി മുന്നോട്ട് ഇടുക. ഓക്കെ, ഒന്നുമില്ല, കൂൾ. നമ്മൾ പോയിട്ട് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പോകുന്നുള്ളൂ, ആരെയും പേടിക്കണ്ട. എന്തിനാ മോളെ അയാൾ ഇങ്ങനെ ടെൻഷൻ ആക്കണ്ടേ? അയാൾ ഇപ്പൊ എടുത്തോളും, എന്തായാലും അറിഞ്ഞുകൊണ്ട് അവരോട് നമ്മളെ ബ്ലോക്ക് ആക്കില്ലല്ലോ. മിണ്ടാതിരുന്നേ, ഈ ആണുങ്ങൾക്ക് ഒരു വിചാരം, ഇവർ മാത്രം വലിയ ഡ്രൈവേഴ്സ് ആണ്. ഇതുപോലെ വണ്ടി ഓഫായി കിടക്കാൻ നമ്മളാണെങ്കിലും ഉണ്ടല്ലോ, ഇവരൊക്കെ ഹോൺ അടിച്ച് ചെവി പൊട്ടിക്കും. അത്തരാണുങ്ങളും നീന്തും വലിപ്പം എന്താ വ്യത്യാസം? അതല്ല മമ്മി, ഈ നാട്ടിലെ ആളുകൾക്ക് പൊതുവെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ല. കറക്റ്റ്. ആ കൾച്ചറിന്റെ ആദ്യ സ്റ്റെപ്പ് എന്താ? ലൈസൻസ് ഉണ്ടോ? അത് പിന്നെ അടുത്ത ആഴ്ച ആണല്ലോ എന്റെ ടെസ്റ്റ്, അപ്പൊ കിട്ടുമല്ലോ. അടുത്ത ആഴ്ച അല്ലാതെ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് നേരെ വരുന്ന വഴിയൊന്നല്ലല്ലോ. അപ്പൊ കുറച്ചൊക്കെ ക്ഷമിക്കാം. ഹലോ, നീ ഉറങ്ങിയ? ഈ സീനിനെയും തീർന്നില്ലേ? വണ്ടി എടുക്കാൻ അങ്ങോട്ട്, ഇല്ലെങ്കിൽ അപ്പൊ ചെവി അടിച്ച് പൊളിക്കും. പെണ്ണ ആ പുറകില്, എന്നാ അത് നേരത്തെ പറയണ്ടേ? ക്ലച്ച് എന്ന് പറയാൻ സാധനമൊക്കെ ഉണ്ട്. അതല്ലേ ഇട്ടുകൊണ്ടിരിക്കുന്നേ, ഇനി വൈപ്പർ തൊട്ടാൽ എന്റെ കഴിഞ്ഞാൻ പറ്റും. ഇതിപ്പോ തേർഡ് അല്ലേ, സെക്കൻഡ് എവിടെ? സെക്കൻഡ് പുറകിൽ നടപ്പുണ്ട്, നമുക്ക് തിരിച്ചു വരുമ്പോ എടുക്കാം. ഇനി നേരെ നോക്കി എടുത്തേ. എടാ എടാ, ഇതൊന്നും ശരിയല്ല കേട്ടോ. ഒന്ന് പോടോ, വലിയ ഡ്രൈവറാന്ന് വിചാരിക്കല്ലേ. കണ്ടോ, നല്ലൊരു പയ്യൻ ഡാറ്റയൊക്കെ തന്നു. ഇവനെയാണോ നീ ചുമ്മാ ടെൻഷൻ ആക്കി? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, അവർ തമ്മിൽ കാണുമോ? രണ്ട് കാറിലിരുന്ന് ഒരുമാതിരി വന്ദനം കളിക്കരുത്. റിലാക്സ്, അവർ തമ്മിൽ കാണും, എനിക്ക് ഉറപ്പാം. ആണ് കുറച്ച് മൂഡ് ഓഫ് ആണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ കുറച്ച് ശരിയാണ്. ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ആ അതും വേണം.